എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. ലക്ഷ്മി ദേവി ഐശ്വര്യ ദേവതയാണ്. ദീപാവലി ദിനത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ലക്ഷ്മി ദേവി ദുശ്ശകുനങ്ങളുള്ള വീട്ടിൽ താമസമാക്കില്ല. ഇവർക്ക് പലപ്പോഴും പണത്തിന്റെ ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി വീട്ടിൽ നിന്ന് ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ദീപാവലിക്ക് മുൻപ് ആളുകൾ വീടുകൾ വൃത്തിയാക്കുന്നു. വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ക്ലോക്ക് വർക്ക് ചെയ്യാതെ ഇരിക്കുന്നതാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ക്ലോക്ക് സന്തോഷത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങളുടെ വീട്ടിൽ പൊട്ടിയതോ ഓടാത്തതോ ആയ ക്ലോക്ക് ഉണ്ടെങ്കിൽ ദീപാവലിക്ക് മുൻപ് അത് നീക്കം ചെയ്യുക. ഇത് നിങ്ങളുടെ ദോഷത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. വീട്ടിലെ മേശ, കസേര അല്ലെങ്കിൽ മേശ പോലുള്ള തകർന്ന ഫർണിച്ചറുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. വീട്ടിലെ ഫർണിച്ചറുകൾ എല്ലായ്പ്പോഴും നല്ല അവസ്ഥയിലായിരിക്കണം. വാസ്തുശാസ്ത്രപരമായി മോശം ഫർണിച്ചറുകൾ വീടിനെ ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. പൊട്ടിയ പാത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. വീട്ടിൽ ഒരിക്കലും പാത്രങ്ങൾ പൊട്ടിയത് സൂക്ഷിക്കരുത്. ഈ ദീപാവലിക്ക് വീട്ടിൽ നിന്ന് പൊട്ടിയ പാത്രങ്ങൾ ഒഴിവാക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പൊട്ടിയ പാത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം. തകർന്ന പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കേണ്ടതാണ്. ഇത് ഐശ്വര്യക്കേടിന് കാരണമാകുന്നുണ്ട്. വീട്ടിൽ പൊട്ടിയ വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കരുത്. തകർന്ന വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഐശ്വര്യക്കേടിലേക്കും ദാരിദ്ര്യത്തിലേക്കും നിങ്ങളെ എത്തിക്കും. അത്തരം വിഗ്രഹങ്ങൾ വീട്ടിൽ അനർത്ഥമുണ്ടാക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പൊട്ടിയ ഗ്ലാസ് പലപ്പോഴും വീട്ടിൽ സൂക്ഷിക്കുന്നത് അശുഭകരമായാണ് കണക്കാക്കുന്നത്. അത് ഉടനെ തന്നെ നീക്കം ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ജനൽ, ബൾബ് അല്ലെങ്കിൽ മുഖം നോക്കുന്ന കണ്ണാടി എന്നിവ തകർന്നിട്ടുണ്ടെങ്കിൽ ദീപാവലിക്ക് മുൻപായി അത് നീക്കം ചെയ്യുക. തകർന്ന ഗ്ലാസ് വസ്തുക്കൾ വീടിനുള്ളിൽ നെഗറ്റീവ് ഊർജം കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം. നിങ്ങളുടെ വീട്ടിൽ ബൾബുകൾ, ട്യൂബ് ലൈറ്റുകൾ അല്ലെങ്കിൽ പവർ സ്വിച്ചുകൾ പോലുള്ള വൈദ്യുത ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ, മോശമായതാണെങ്കിൽ അവ ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദീപത്തിന്റെ ഉത്സവമാണ് ദീപാവലി. ദീപാവലി സമയത്ത് ഇരുട്ട് നിർഭാഗ്യത്തിന്റെ പ്രതീകമായി കണക്കാക്കുകയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. നിങ്ങളുടെ വീട്ടിൽ പഴകിയതും കീറിയതുമായ ഷൂസും സ്ലിപ്പറുകളും ഉണ്ടെങ്കിൽ ദീപാവലിക്ക് വീട് വൃത്തിയാക്കുമ്പോൾ അവ കളയാൻ മറക്കരുത്. കീറിയ ചെരുപ്പുകളും വീട്ടിൽ നിഷേധാത്മകതയും നിർഭാഗ്യവും കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം. വീട്ടിൽ ലക്ഷ്മി ദേവിയെ കുടിയിരുത്തുന്നതിനു വേണ്ടി ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.